ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കുറച്ച് പെയിന്റിംഗ് ഹാക്സ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പെയിന്റ് ചെയ്യാൻ അറിയണം എന്നില്ല. അപ്പൊ പെയിന്റ് ചെയ്യാൻ അറിയാത്തവർക്കും ആഗ്രഹം ഉണ്ടാവും നമുക്ക് പെയിന്റ് ചെയ്യണം, അതുപോലെ എന്നിട്ട് നല്ല പിക്സ് ഒക്കെ നമ്മുടെ ചുമരുമ്മയൊക്കെ വെക്കണം എന്ന് നല്ല ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഈ വീഡിയോ. നമുക്ക് പെയിന്റ് ചെയ്യാൻ അറിയാത്തവർക്കും അറിയണവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് പെയിന്റിംഗ് ടെക്നിക്സും പെയിന്റിംഗ് ട്രിക്സും ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നമുക്ക് നമ്മുടെ ഫാമിലി ഒന്ന് വലുതാക്കണം. പിന്നെന്താ, ആ ലൈക്ക് ബട്ടൺ ഇപ്പൊ തന്നെ പ്രസ് ചെയ്ത് വെച്ചോ. ഇനി അവസാനം മറക്കണ്ട, നമ്മുടെ വീഡിയോ കണ്ട ആകെ സന്തോഷത്തിന് നമ്മള് ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പൊ ഇപ്പൊ തന്നെ പ്രസ് ചെയ്തോളൂ. പിന്നെന്താ പറയാനുള്ളത്, ലാസ്റ്റ് വീഡിയോസ് ഒക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അടിപൊളി ഹാക്സ് ആണ്, നല്ല ഫൺ ലോഡഡും ആണ്. അപ്പൊ നമുക്ക് നേരം കളയേണ്ട, വേഗം നമ്മുടെ പെയിന്റിംഗ് ഹാക്സിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പെയിന്റിംഗ് ആണ്. ഏത് കൊച്ചു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഹാക്കിൽ ഇവര് കാണിച്ചേക്കുന്നത് നമ്മുടെ കുപ്പിക്കൊക്കെ മൂടി ഉണ്ടാവില്ലേ, ഇപ്പൊ മിനറൽ ബോട്ടിലിന്റെ മൂടിയിലും കുഴപ്പമില്ല, അത് പെയിന്റിംഗ് ബോട്ടിലിന്റെ മൂടിയിലും കുഴപ്പമില്ല, ആ മൂടിയും പെയിന്റ് ആക്കാണ്. അതിനുശേഷം അത് ഏത് പേപ്പറിലാണ് പെയിന്റ് ചെയ്യണം അവിടെ ഇങ്ങനെ വെക്കണു, ഒരു മൂന്ന് വട്ടം ഇങ്ങനെ വെക്കണു. അതിനുശേഷം ഒരു ഗ്രീൻ കളറുള്ള ഒരു തണ്ട് വരയ്ക്കണു. അപ്പൊ അതൊരു മത്തങ്ങയായിട്ട് നമുക്ക് കിട്ടാണ്. അപ്പൊ നമുക്ക് മത്തങ്ങ വരച്ചിട്ട് വരാം. എനിക്ക് അത്രയ്ക്ക് പടം വരയ്ക്കാന്ന് അറിയില്ല. ആ ഞാൻ വരെ ഇത്ര സൂപ്പർ ആയിട്ട് ഈ മത്തങ്ങ വരച്ചു വെച്ചാ നിങ്ങൾക്കും നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. അപ്പൊ ചെയ്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, കുട്ടികൾ പ്രത്യേകിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ബുക്കില് ഫുള്ള് മത്തങ്ങ വരയ്ക്കണം. അപ്പൊ ഈ ഒരു ഹാക്കിൽ നമ്മള് 10-ൽ 10 മാർക്കാണ് കൊടുക്കുന്നത്. സൂപ്പർ ഹാക്കായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നമ്മുടെ സെക്കൻഡ് ഹാക്ക് എന്ന് പറയുന്നത് ഇവര് നല്ല ഒരു എന്താ പറയാ കുറച്ച് പൂക്കളുടെ ഒരു കെട്ടാണ് ഇവർ പിടിച്ചേക്കുന്നത്. അപ്പൊ സാധാരണ പൂ വരയ്ക്കുക, പൂ വരയ്ക്കാൻ തന്നെ ഇഷ്ടപ്പെടാം. അതിന്റെ കൂടി ഇനി പൂക്കള് വരച്ച് പിന്നൊരു വള്ളി കെട്ടാന്ന് പറയണെങ്കിൽ എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ ഇവര് കാണിച്ചേക്കുന്നത് ഒരു ഈസി മെത്തേഡാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ബ്രഷ് ഇല്ലേ, ആ ബ്രഷ് വെച്ചിട്ടാണ് ഇവര് സംഭവം ചെയ്തേക്കണ്. അപ്പൊ എന്ത് ചെയ്യണോ, ആദ്യം ഒരു ബ്രഷ് വെച്ചിട്ട് സാധാരണ പെയിന്റിംഗ് ബ്രഷ് വെച്ചിട്ട് അവര് തണ്ട് വരയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് കളറിൽ മുക്കിയിട്ട് പിങ്ക് കളേഴ്സിലൊക്കെ മുക്കിയിട്ട് ഇവര് ബ്രഷാണ് മുക്കണ്, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അമർത്തി കൊടുക്കാണ്. അതിനുശേഷം നോക്കുമ്പോ അടിപൊളി ഒരു പൂ ചെണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു പൂച്ചെണ്ട് വരച്ചേക്കാണ്, പൂച്ചെണ്ട് വിത്ത് റിബൺ.
അപ്പൊ ഇതൊരു അടിപൊളി ഹാക്കായിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ ബ്രഷ് ഉള്ളവരെ അത് വെച്ചിട്ട് വരയ്ക്കാം. പിന്നെ ബ്രഷ് എന്ന് പറയുന്നത് പുതിയ ബ്രഷ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ. ഇവിടെ ഞാൻ പുതിയ ബ്രഷ് തന്നെയാണ് ഉപയോഗിച്ചത്. ഇവിടെ ഒരു ബ്രഷ് മേടിച്ചിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ബ്രഷ് വെച്ചിട്ടാണ് വരച്ചത്. ഒരു പച്ച ബ്രഷ് നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇതൊരു സൂപ്പർ ഹാക്കാണ്. പിന്നെ എന്റെ കയ്യിലത്തെ പെയിന്റുകളൊക്കെ കട്ട പിടിച്ചു തുടങ്ങി. ഞാനിത് വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ പെയിന്റുകളൊക്കെ വെച്ച് വരച്ചത്. അതുകൊണ്ടാണ് അവര് വരച്ചപ്പോൾ അത്ര സൂപ്പറാ പറഞ്ഞത്. പിന്നെ അവര് വരയ്ക്കറിയണവരാണല്ലോ വരയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഹാക്കിന് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? 10/10 നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അത്രയും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളും ഈ ഒരു ഹാക്ക്. ഇനി പടം വരയ്ക്കാൻ അറിയാത്തവരും വീട് ഫുള്ള് പടം വരച്ചങ്ങോട്ട് നടക്കണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ അടുത്ത ഹാക്ക് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. ഈ ഒരു ഹാക്ക് നമ്മള് പടമൊന്നും ശരിക്കും വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇത് ചെയ്യണോടുകൂടി നമ്മൾ ആകെ എന്താ പറയാ, ആനന്ദ നിർവൃതിയിലെത്തും എന്ന് പറയാം. അത്രയ്ക്ക് അടിപൊളി ഒരു ഹാക്കാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ഇവര് ചെയ്തേക്കണത് ഇവരൊരു യൂണിക്കോണിനെയാണ് കേട്ടോ വരച്ചേക്കുന്നത്. ആ യൂണിക്കോണിനെ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തേക്കാണ്. എന്നിട്ട് ഏത് പേപ്പറിലാണോ നമ്മൾ ചെയ്യാൻ പോണെച്ച് അതിന്റെ മുകളില് ആ കട്ട് ചെയ്ത് വെച്ച ആ പോർഷൻ വെച്ചിട്ട് കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം സ്പോഞ്ച് വെച്ചിട്ട്. അപ്പൊ നമുക്കിതൊന്ന് നമുക്ക് യൂണിക്കോൺ ഞാൻ എങ്ങനെ വരയ്ക്കാനാ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എളുപ്പം തോന്നിയത് ഈ ഒരു ഡോൾഫിനാണ്. അപ്പൊ ഞാനത് നെറ്റിൽ നോക്കി വരച്ചതാണ്. അതിനുശേഷം അത് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കണ്ടില്ലേ എങ്ങനെ ചെയ്തെന്ന്. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്ത്, ഉള്ള കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തു. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് നമുക്ക് 10/10 ഇനി മാർക്ക് ഇതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് അതും കൊടുക്കാം. അത്ര സൂപ്പർ ഹാക്കാണ് ഇതൊക്കെ. പിന്നെ ആ പേപ്പർ വെക്കുമ്പോൾ നമ്മൾ നീങ്ങാണ്ടൊന്ന് നോക്കണം, അത്രേ ഉള്ളോ. നീങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ 1-2 ഡോൾഫിനും യൂണിക്കോണൊക്കെ കിട്ടിയെന്ന് വരും. അപ്പൊ ഒരെണ്ണ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീങ്ങാണ്ട് വെച്ച് വരയ്ക്കാം. അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾ, മൈ സ്വീറ്റ് ഫ്രണ്ട്സ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് അതും വളരെ സിമ്പിളായ ഹാക്കാണ്. ഇവര് ഒരു ഫോക്ക് വെച്ചിട്ടാണ്, ഫോക്കില് പെയിന്റ് ആക്കിയിട്ട് അത് നമ്മൾ ഒരു അലിയൊക്കെ വരച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാണ്. അപ്പൊ നല്ല മനോഹരമായ പൂക്കളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആ മനോഹരമായ പൂക്കൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഇത്രയും ഭംഗിയുള്ളൊരു പൂവ് ഞാൻ ഇതുവരെ വരച്ചിട്ടില്ല. അപ്പൊ ഫോക്ക് ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്കൊക്കെ പൂ വരയ്ക്കാം. അപ്പൊ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയോളൂ. അതിനുവേണ്ടി ഫോക്ക് മേടിക്കേണ്ടി വരില്ലാത്തവര്. ഫോക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ പേപ്പറിൽ ഫോക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, ഏകദേശം ഷേപ്പിൽ വെച്ചിട്ട് വെക്കാം. അതായത് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തേക്ക് എന്ത് സാധനങ്ങളുണ്ട് അതിനൊക്കെ പെയിന്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചോക്കെ എന്തെങ്കിലും ഒരു ഡിസൈൻ വരും. അതൊരു സൂപ്പർ മഹാ എന്താ പറയാ, ഒരു അടിപൊളി പെയിന്റിങ് ആവും.
നമ്മുടെ നമുക്ക് വോളൊക്കെ ഇങ്ങനെ സൂപ്പർ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഹാക്കിന് നമ്മൾ 10-ൽ 10 മാർക്ക് കൊടുക്കാണ് കേട്ടോ. സൂപ്പർ 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 ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഹാക്കിലേക്ക് കടന്നേക്കാണ്. ഇവിടെ ഇവര് ചെയ്യണത് എന്താ വെച്ചാ, ഒരു ക്യാൻവാസ് എടുത്തേക്കാണ്. അതിലേക്ക് ഇവര് കുറച്ച് സെല്ലോ ടേപ്പുകളാണ്. ആ ടേപ്പുകൾ ഇങ്ങനെ ഒട്ടിക്കാണ്. ഒരു റെക്ടാംഗിൾ പോലെ ഷേപ്പ് ആക്കിയിട്ട് പല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെട്ടി ഒട്ടിക്കാണ്. അതിനുശേഷം പെയിന്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു സ്പോഞ്ച് വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ അതൊരു മനോഹരമായ ഒരു പെയിന്റിംഗ് ആയിട്ട് വരാണ് ഈ സെല്ലോ ടേപ്പൊക്കെ അവസാനം ഊരുമ്പോ. അപ്പൊ നമുക്കും ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ ശരിയാവുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. മനോഹരമായ പെയിന്റിംഗ് ഇവിടെ റെഡിയാണ്. ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോ ഗ്ലെയർ അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇതിങ്ങനെ പിടിച്ചാ നിങ്ങക്ക് കാണാം. ചെറുത്ത് ഏതാങ്കിൽ പിടിച്ചാലും കാണാം. കണ്ടോ, ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും നമുക്ക് വേറൊരു രീതിയിൽ വരയ്ക്കാൻ പറ്റും എനിക്ക് തോന്നണില്ല. എനിക്കൊന്നും വരയ്ക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്റെ ജീവിതത്തിലെ വലിയ വലിയ ഒരു അനുഭവങ്ങളാണ് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ലൈഫില് ഇതേപോലത്തെ വലിയ വലിയ അനുഭവങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ പിന്നൊരു കാര്യം, ഇതിൽ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചപ്പോ ഞാൻ അത് പകുതിയാക്കിയിട്ട് കട്ടിയാണ്. കാരണം അത് വീതി കൂടുതലാണ്. അപ്പൊ വീതി കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി കിട്ടില്ല. അപ്പൊ അതൊന്ന് വലിയ സെല്ലോ ടേപ്പ് ആണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ അടിപൊളി പടങ്ങളായിരിക്കും. വീട് ഫുള്ള് ഇങ്ങനത്തെയൊക്കെ പടങ്ങൾ വെച്ചല്ലേ ആൾക്കാരൊക്കെ വരുമ്പോ, വാവ് ഇത് എങ്ങനെ നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ഇത്ര വലിയ കലാകാരിയാണോ, അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് വരും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു ഹാക്കിന് നമ്മൾ 10-ൽ 10 മാർക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഹാക്സ് ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിന്റെയൊക്കെ പിക്സ് എനിക്ക് അയച്ചിടാം. ഇത് കണ്ടിട്ട് ഞാൻ ഒന്ന് സന്തോഷിക്കട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഹാക്സ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്നത്തെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഹാക്സ് ഒക്കെ സക്സസ്ഫുൾ ഹാക്സ് ആയിരുന്നു. അപ്പൊ ഞാൻ ഏകദേശം എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന തോന്നുന്ന രീതിയിലുള്ള ഹാക്സ് ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ എല്ലാ ഹാക്സും നമ്മളൊരു 10-ൽ 10 മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഹാക്സും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഒരു എന്താ പറയാ, ഇങ്ങനത്തെ പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. പിന്നെന്താ, കൊറോണയ്ക്ക് കൂടി വരാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുക. സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. പിന്നെന്താ പറയാനുള്ളത്, അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും, അതുപോലെ നിങ്ങൾക്ക് ആരൊക്കെ അറിയാന്ന് വെച്ചാൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അവരും ഇതേപോലെയൊക്കെ വരയ്ക്കട്ടെ, അവർക്കും ഒരു വേണ്ട ഒരു സന്തോഷം. അങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും ഒരു നന്മ ചെയ്യാൻ പറ്റാം. അപ്പൊ ആ നന്മ എല്ലാവരും ചെയ്യാം. എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അത് അതിനും വലിയൊരു നന്മയാണ്. എന്നിട്ട് ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാം. അപ്പൊ ഞാനൊരു നന്മയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് നിങ്ങൾക്കും തരുന്നതായിരിക്കും. പിന്നെന്താ, നമ്മളുടെ വീഡിയോസ് എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ഒന്നും കൂടി ലൈക്ക് ചെയ്തോളൂ. അപ്പം പിന്നെ ആ സജഷൻസ് എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നോളോ. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാൽ മതി. അതുപോലെ തന്നെ എന്താ പറയാ, എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.